1939 രൂപീകൃതമായ കാലം മുതൽ സി പി എമ്മിനുള്ളിൽ ഏറിയും കുറഞ്ഞും സജീവമായിരുന്ന വിഭാഗീയത അഥവാ രാഷ്ട്രീയ സമരം പാടെ അവസാനിക്കപ്പെട്ടു എന്നതാണ് തൃശൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത. എ കെ ജിയും പി കൃഷ്ണപിള്ളയും പോലും തമ്മിൽ ഈ ആശയ വൈരുദ്ധ്യങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. 1980s രൗദ്രഭാവം പൂണ്ട ആ വിഭാഗീയത പാർട്ടിക്കുള്ളിലെ ഒരുപാട് വൻമരങ്ങളെ പിഴുതെറിഞ്ഞു, ചെറുചെടികൾ മുളച്ചുപൊന്തി. ആന്റി ക്ലൈമാക്സ് ഏറെയുള്ള കഥ പോലെ ഓർത്തുവെക്കാവുന്നതാണ് സംസ്ഥാനത്തെ സി പി എം വിഭാഗീയതയുടെ ചരിത്രം. ഇന്ന് വിഭാഗീയതയ്ക്കെതിരെ ശക്തിയുക്തം വാദിക്കുന്നവർ, അതിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ നിഷ്കരണം വെട്ടിനിരത്തിയവർ, അവർ തന്നെയാണ് അക്കാലത്ത് വിഭാഗീയത സംഘടിപ്പിക്കാൻ മുൻപന്തി നിന്നതെന്ന് ചരിത്രത്തിന്റെ കാവ്യനീതിയാകാം. 1980 മുതൽ 1992 വരെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന വി എസ് സ്ഥാനമൊഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മുതലാണ് സംസ്ഥാനത്തെ സി പി എം വിഭാഗീയതയുടെ വേരുകൾ ആരംഭിക്കുന്നത്. അന്ന് 1991 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ വി എസ് തോറ്റു, ഒപ്പം പാർട്ടി നയനാരുടെ കയ്യിലുമായി. 1996 വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി ജയിച്ചപ്പോൾ മാരാരിക്കുളത്ത് അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടു. തന്നെ പരാജയപ്പെടുത്താൻ ചരട് വലിച്ച സി ഐ ടി വിഭാഗത്തെ അരിഞ്ഞു വീഴ്ത്താൻ വടക്ക് പിണറായിൽ നിന്ന് ഒരു യുവരക്തത്തെ വി എസ് കൂടെ ചേർത്തു. ഈ ബാലാനന്ദ മുതൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് വരെയുള്ള പ്രമുഖരെ വെട്ടിനിരത്താൻ വി എസിന്റെ കൂടെ നിന്ന ആ ചെറുപ്പക്കാരന്റെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അദ്ദേഹം മാത്രമല്ല, കണ്ണൂർ മുതൽ ആലപ്പുഴ വരെയുള്ള ഇന്ന് കേന്ദ്ര കേരള നേതൃത്വത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും അന്ന് വി എസിനൊപ്പം ചേർന്ന് നിന്നവരാണ്. 1998 പാലക്കാട് സമ്മേളനത്തിൽ തങ്ങളെ വെട്ടിയൊതുക്കാൻ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയത് പിണറായിയും എം എ ബേബിയും ചേർന്നായിരുന്നുവെന്ന് എം എം ലോറൻസ് പിന്നീട് ഒരു ദിനപത്രത്തിൽ എഴുതി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പോലും അന്ന് നടന്ന മത്സരത്തിലൂടെയാണ് സംസ്ഥാന സമിതിയിൽ എത്തിയതെന്ന് ഇന്ന് അധികം ആർക്കും അറിയാത്ത യാഥാർത്ഥ്യമാണ്. 2001 കണ്ണൂർ സമ്മേളനമായപ്പോൾ വി എസിന്റെ കൈപിടിച്ച് പടികയറിയവർ തന്നെ അദ്ദേഹത്തെ അവഗണിച്ചു തുടങ്ങി. പിന്നീട് സി പി എം ചരിത്രത്തിലെ സുപ്രധാനമായ 2004 മലപ്പുറം സമ്മേളനം, വി എസിനൊപ്പം നിന്നവരെയെല്ലാം നിഷ്കരണം പാർട്ടിയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടു. അന്നുമുതൽ പാർട്ടിയിൽ ഒറ്റയനായി വി എസ് പുറത്ത് ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചു തുടങ്ങി. അതിശക്തനായിരുന്ന എം വി ആറും കെ ആർ ഗൗരിയമ്മയും ഒക്കെ പാർട്ടി വിട്ടപ്പോഴും ഇളക്കമില്ലാതെ സി പി എമ്മിനെ പിടിച്ചു നിർത്തിയ പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന ഏക സ്ഥാപക നേതാവ് ആദ്യം പി ബിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും തഴയപ്പെട്ടു. വിഭാഗീയതെന്ന് പറഞ്ഞ് പാർട്ടിയിലെ ആശയ സമരത്തെ ഒരു കാലത്തും ആർക്കും അവസാനിപ്പിക്കാനാകില്ലെന്ന് വി എസ് കൂടെ കൂടെ ആവർത്തിച്ചിരുന്നു. എന്നാൽ 2018 തൃശൂർ സമ്മേളനത്തിലെത്തുമ്പോൾ ആ ആശയ സമരം പാർട്ടിക്ക് അന്യമാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാത് കാലത്ത് സ്വയം ശുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ പുഴുക്കുത്തുകൾ കടന്നുകൂടുമെന്നായിരുന്നു തന്റെ സമരത്തിന് വി എസ് കണ്ടെത്തിയിരുന്ന ന്യായം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുമെന്നും വി എസ് ഒറ്റയാൾ പോരാട്ടത്തിനിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വി എസ് പറഞ്ഞിരുന്നതാണോ വിഭാഗീയത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഔദ്യോഗിക നേതൃത്വം പറയുന്നതാണോ ശരിയെന്ന് കാലം തെളിയിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് കാത്തിരുന്ന് തന്നെ കാണണം. മജു ജോർജ്, റിപ്പോർട്ടർ, തൃശൂർ.